നമസ്കാരം എല്ലാവർക്കും ജിതുസ് ജേനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മുടെ വയനാട്ടിലെ വെണ്ടോൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തോടനുബന്ധിച്ചുള്ള എല്ലാ നവീകരണ കലശങ്ങളൊക്കെ കണ്ടു, ബാക്കി ഉത്സവത്തിനോട് അനുബന്ധിച്ചുള്ള വിശേഷങ്ങളൊക്കെ കണ്ടു. അപ്പൊ നമ്മൾ ഓട്ടംതുള്ളിൽ കംപ്ലീറ്റ് കാണാൻ പറ്റില്ല, കാരണം വെച്ചാൽ നമുക്ക് വീഡിയോക്ക് ലെങ്ത് കൂടുതലായതുകൊണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത് ഓട്ടംതുള്ളലിന്റെ ആ പോർഷനാണ്. അപ്പൊ ഈ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരേ സ്റ്റേജിൽ തന്നെ ശീതങ്കം തുള്ളലും ഓട്ടംതുള്ളലും അണിയിച്ചൊരുക്കുകയാണ്. ഓട്ടംതുള്ളലിന്റെ കഥ എന്ന് പറയുന്നത് കല്യാണ സൗഗന്ധിയാണ്. അപ്പൊ നമുക്കറിയാം ഈ കല്യാണ സൗഗന്ധ കഥയൊക്കെ നമുക്ക് പണ്ട് മുതലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഭീമസേനൻ കല്യാണ സൗഗന്ധിക പുഷ്പം പറിക്കാൻ പോകുന്നതും, അപ്പൊ അഹങ്കാരിയായ ഭീമൻ ഇങ്ങനെ പോകുന്ന സമയത്ത് യാത്രാ മധ്യേ ഹനുമാൻ ഒരു വൃദ്ധനായ വാനരനായിട്ട് കിടക്കുകയും, അപ്പൊ വഴി മാറണ എന്ന് പറയുമ്പോൾ പിന്നെ തന്റെ വാല് മാറ്റിയിട്ട് പോകാൻ പറയുന്ന ആ മാർഗ്ഗേ കിടക്കുന്ന മർക്കട നീ ഒന്ന് മാറിക്കിടാശര എന്നൊക്കെ പറയുന്ന പിന്നെ പദ്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ കഥയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നേരെ വീഡിയോയിൽ ചെന്നിട്ട് കാണാം. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ. ഓക്കേ, അപ്പൊ നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ഓഫീസ് മുറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഇന്ന് നടക്കാൻ പോകുന്ന ഓട്ടംതുള്ളലിന്റെ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ തെയ്യമൊക്കെ കണ്ടില്ലേ, അവരുടെ അണിയറയിൽ നമ്മൾ ആ ഒരുക്കങ്ങൾ കണ്ടല്ലോ. അതേപോലെ തന്നെ ഓട്ടംതുള്ളലിന്റെ ഒരുക്കങ്ങളാണ് കാണുന്നത്. അപ്പൊ ഇതിൽ ശീതങ്കം തുള്ളലും ഓട്ടംതുള്ളലും അങ്ങനെ രണ്ട് കഥയാണ് നടക്കുന്നത്, രണ്ട് കഥാരൂപങ്ങളാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ശീതങ്കത്തിന്റെ തുള്ളലിന്റെ ഒരുക്കങ്ങളാണ്, അതുപോലെ ഓട്ടംതുള്ളലിന്റെ ഒരുക്കവും അവിടെ നടക്കുന്നുണ്ട്. ഇത് പിന്നെ ഓട്ടംതുള്ളലാണ്. ഇതിന് ചായമെഴുത്തുന്നാണ് പറയാറുണ്ട്, ചായ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ഭംഗിയായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് നോക്ക്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഇതൊക്കെ നാച്ചുറൽ കളറുകളാണ്, നമ്മൾ കെമിക്കലല്ല. ഈ കഥകളിക്കൊക്കെ ഉപയോഗിക്കുന്ന മനയോല അത് പൊടിച്ച് അതിനകത്ത് പല കളറുകൾ രീതിയിലുള്ള മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും സ്ട്രക്ചറോട് കൂടി ഇത്രയും ഭംഗിയോട് കൂടി ഇതൊക്കെ വരച്ചെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ശീതങ്കത്തുള്ളിലും ഓട്ടംതുള്ളിലും ഒന്ന് കാണാം. അപ്പൊ ഇതിന്റെ ഒരു പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് ചലങ്ക കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ചടങ്ങ് കൂടെ നമുക്ക് കാണാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു പിന്നെ ഒരു വഴിപാട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയും ദൈവികമായ കലാരൂപമാണിത്. അപ്പൊ ആ ഗുരുനാഥനോട് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടാണ് ഇത് വേദിയിലേക്ക് കയറുന്നത്. ദക്ഷിണ മേടിച്ച് ചിലങ്ക കൊടുത്തതുണ്ടോ, ഇത്ര ഭക്തിസാന്ദ്രമായ ഒരു കാഴ്ചയാണ് നോക്ക്. അത് ആ കലയോടുള്ള ഒരു 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 പിന്നെ ഭയഭക്തി ഒരു ആ റെസ്പെക്ട് അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഈ ഓട്ടംതുള്ളലിന്റെ ശീതങ്കത്തുള്ളലിന്റെ ഒക്കെ ഗുരുനാഥൻ. അദ്ദേഹത്തിന്റെ പേര് പ്രഭാകരൻ പുന്നശ്ശേരി എന്നാണ് അല്ലെ. സാറ് ശരിക്കും കോഴിക്കോടാണ് അല്ലെ. പിന്നെ ഇന്നത്തെ കഥ എന്താ സാറ് ശരിക്കും നടക്കുന്നത്? മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ കല്യാണ സൗഗന്ധികം. അപ്പൊ ഈ ശരിക്കും സാധാരണ നമ്മൾ ഈ ഓട്ടംതുള്ളലും ശീതങ്കത്തുള്ളലും ഒറ്റ സ്റ്റേജിലോ അങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യാറുണ്ടോ? നല്ല ചോദ്യമാണ്. ഇത് ഞങ്ങൾ ഒരു പരീക്ഷണമായിട്ട് ചെയ്യാം. ഒരേ സമയത്ത് രണ്ട് വേഷം ഇട്ട് ഒരു പരീക്ഷയാണ്. ശരിക്കും ഏകപാത്രമാണ്, തുള്ളൽ ഏകപാത്രമാണ്. ഇപ്പം തുള്ളൽ ത്രയം ഒക്കെ ഒരു പുതിയ പരിപാടി കലാവണം പ്രഭാകരൻ ഇറക്കിയിട്ടുണ്ട്. പറയത്തുള്ളലും കൂടി ചേർത്തിട്ട് അതൊരു പരീക്ഷണം മാത്രമാണ്. നമ്പ്യാര് കാലത്തുള്ള എന്തെങ്കിലും ഒരു ഒരു പരീക്ഷണം നടത്തും. അപ്പൊ ഇവിടെ തന്നെ കല്യാണ സൗന്ദര്യ കഥയിലെ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഭീമനും അനുമാരും. സംവാദം അപ്പൊ ശീതങ്കൻ അനുമാര്, അതുപോലെ തന്നെ ഓട്ടൻ ഭീമനായിട്ട് ആ രീതിയിൽ ഒന്ന് മാറ്റി. ഇതിന്റെ രണ്ടിന്റെയും പിന്നെ എനിക്കതിന്റെ കറക്റ്റ് അറിയില്ല. സ്റ്റെപ്പുകൾ വേണമെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ പറയാം. രണ്ടിന്റെ സ്റ്റെപ്പുകളുടെയും മുദ്രകൾക്കൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളില്ലേ? മുദ്രയിൽ വ്യത്യാസമില്ല. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓട്ടം എന്ന് പറഞ്ഞാൽ ദ്രുതഗതിയിലുള്ളതായിട്ടാണ് ഈ ശീതങ്കൻ. ചതുരശ്ര നടയാണ് ഓട്ടൻ. വ്യത്യാസം പ്രധാനമായിട്ട് എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ സ്റ്റേജിലേക്ക് ഇത് അരങ്ങേറുമല്ലോ. നമുക്ക് കണ്ടു നോക്കിയിട്ട് അന്ന് ആസ്വദിക്കാം. നീറ പ്രവർത്തനം കാണാൻ വേണ്ടി വന്നിരിക്കുന്ന, ഒരുക്കങ്ങൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും ഈ ശീതങ്കത്തുള്ളലും ഓട്ടംതുള്ളലും ഒക്കെ സ്റ്റേജുകളിൽ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതിന്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്, ഇതിന്റെ അണിയറ പ്രവർത്തനം എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇതിനെ അണിയിച്ചൊരുക്കുന്ന ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്ക്. ഇതിന്റെ ഡ്രസ്സുകൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇതിപ്പോൾ ശീതങ്ക ആണെങ്കിൽ ഇതിനകത്ത് കുരുത്തോലയായിരിക്കും കൂടുതലായിട്ടും കാണാൻ കഴിയുക എന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇതിൻ്റെ മേക്കപ്പൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഓട്ടംതുള്ളലിൻ്റെ പിന്നെ മേക്കപ്പ് ചമയങ്ങളൊക്കെ കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. ഇതിന് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാണ്ട് ഇതൊക്കെ നമുക്ക് ഏതാനും നിമിഷങ്ങൾക്ക് കാണാം. അപ്പോൾ ഏകദേശം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ്. അപ്പോൾ ഇവർ സ്റ്റേജിലേക്ക് ഇറങ്ങാനുള്ള പിന്നെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദക്ഷിണ വാങ്ങി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മോളെ ഒന്നും ഇങ്ങോട്ട് നോക്കുമോ?
ഇതാണ് പിന്നെ ഇയാള് ഇപ്രാവശ്യത്തെ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ ആളാണ്. വയനാട്ടുകാരിയാണ്, പുണ്യ എന്നാണ് പേര്. വയനാട് കാക്കവല് ജി എച്ച് എസ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഇവരാണ് ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അണിയിച്ചൊരുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഇതിൻ്റെ ചടങ്ങ് എന്ന് പറയുന്നത് കിരീടം വെക്കുന്നതാണ്. അതായത് ഓട്ടംതുള്ളലിൻ്റെ കിരീടം വെക്കുന്ന ഒരു ചടങ്ങാണ്, കിരീടധാരണ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാ അതിന് ഒരുപാട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു കലാരൂപം തന്നെയാണ് ഇത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ വേഷങ്ങൾക്കും ചെറിയൊരു വ്യത്യാസമുണ്ടല്ലോ അല്ലേ സാറേ? ആ, തുള്ളലിനെ മൂന്നായിട്ട് വിഭജിക്കുന്ന പ്രധാന വേഷത്തിലുള്ള വ്യത്യാസം ഒന്ന്, ഓട്ടനെ സംബന്ധിച്ചിടത്തോളം മുഖത്ത് പച്ച അനിവലുണ്ടാവും, എന്നാൽ ശീതങ്കരി മിനുക്ക് വേഷമാണ്. മാത്രമല്ല കൈകളിൽ ഈ കുരുത്തോല ചമയങ്ങൾ കൊണ്ട് ആഭരണം ഉണ്ടാവുക. ശീതങ്കനെ പറയേണ്ട ഒരു പ്രത്യേകത ഉണ്ട്, അതിന് കിരീടം ഉണ്ടെങ്കിലും ത്രികോണാകൃതിയിലുള്ള കിരീടം ഉണ്ടാവുക, മുഖത്ത് മിനുക്കാണ്. അതിന് ഒരു പ്രത്യേകത വെച്ചാൽ ഒരു കാലിലെ ചലങ്കി അണിയുള്ളൂ, ഒരു കാലിലെ നിർത്തുള്ളൂ, വലത് കാൽ മാത്രമേ അതിൽ ചലങ്കി അണിയാൻ പാടുള്ളൂ. പിന്നെ ഇതുപോലെ കച്ച ഉണ്ടാവില്ല, പട്ടുടുക്കുക, ശരീരമാകെ ഭസ്മം പൂശിയ ഒരു രൂപം. എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്യന്തികമായി ചിന്തിക്കുകയാണെങ്കിൽ നമ്പ്യാർ ത്രിമൂർത്തികളെയാണോ ഉദ്ദേശം വരാൻ കഴിയും, കാരണം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. അപ്പം അങ്ങനെ എടുക്കുകയാണെങ്കിൽ ശീതങ്കൻ, ബ്രഹ്മാവ്, ഈ ഓട്ടൻ, വിഷ്ണു, അതുപോലെ തന്നെ ശിവൻ, പരമശിവൻ പറഞ്ഞ് പറയുന്നതായി വരും. കാരണം അതിൽ പട്ടാണ് ധരിക്കുക, മറ്റവർ ഒരു കാലം നൃത്തം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ പറയാറുള്ള പോലെ കഥ അറിഞ്ഞിട്ട് വേണം ആട്ടം കാണാൻ, അതാണ് അതിന്റെ ബേസ്. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് കണ്ടുപോകാം സാറേ, എന്തായാലും ഏതാനും നിമിഷങ്ങൾക്ക് കരങ്ങേറുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഓട്ടംതുള്ളലിന്റെയും ശീതങ്കത്തുള്ളലിന്റെ ഒക്കെ വേഷം എല്ലാം പൂർണ്ണമായി എന്നുള്ളതാണ്. ഈ കുട്ടികള് നമ്മുടെ മീനങ്ങാടിക്ക് അടുത്ത് താഴത്തുവയിലാണ് ഇവരുടെ വീട്. താഴത്തുവയൽ സിസ്റ്റേഴ്സ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ഇവർ വളരെ പ്രശസ്തരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്രാവശ്യത്തെ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ ആളാണ് പുണ്യ. അപ്പൊ അങ്ങനെ ഒരുപാട് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഫേമസ് ആയ ആൾക്കാരാണ്. എന്തായാലും ഇവരുടെ പ്രോഗ്രാം നമുക്കൊന്ന് കണ്ടുപോകാം. Thank you.
വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.